ചേലക്കരയില് അടിപൊടി കലച്ചിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് ആകെ ആശയക്കുഴപ്പത്തിലാണ്. സ്ഥാനാർത്ഥികളുടെ ചിത്രം നിർണയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോ ചേലക്കരയില് CIT-ക്കാരനായ ഒരു പ്രബലന്റെ മകൻ, അദ്ദേഹവും CIT-ക്കാരൻ തന്നെയാണ്, അവിടെ മത്സരിക്കാനെത്തിയിരിക്കുന്നു. അവയിൽ പറയുന്നത് രമ്യ ഹരിദാസനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്നാണ്. പക്ഷെ അവിടെ സംഭവിക്കുക, CIT-ക്കാരനായ ഒരാൾ മത്സരിക്കുമ്പോൾ CIT-ക്കാർ അയാൾക്കല്ലേ വോട്ട് ചെയ്യുക. അപ്പൊ ഇതെന്ത് തന്ത്രവും കുന്തരവും, ഒരു ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഹരിദാസ് എന്നുള്ള പേരുള്ളത് കൊണ്ട് ഹരിദാസ് എന്നുള്ള പേര് കേട്ടിട്ട് തനിക്ക് കുറെ പേര് വോട്ട് ചെയ്യൂ എന്നൊക്കെ അയാൾ പറയുന്നു. അയാൾ തന്നെ കൺഫ്യൂസ്ഡാണ് ഈ ഹരിദാസ് എന്ന് പറയുന്ന ആള്. അയാൾ പാർട്ടി പറഞ്ഞിട്ടല്ല, CIT പറഞ്ഞിട്ടല്ല, സ്വയമായിട്ട് അങ്ങ് ഹരിദാസ് രമ്യ ഹരിദാസിനെ തോൽപ്പിക്കാൻ മത്സരിക്കുകയാണെന്നൊക്കെ പറയുന്നത്. ഈ വിചിത്രവാദങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം. അതൊന്ന്, അദ്ദേഹം ഇപ്പൊ തൽക്കാലം മുങ്ങിയിരിക്കുകയാണ്. എന്തായാലും ചിത്രം വ്യക്തമായിട്ടില്ല. പിന്നെ നമ്മള് പാലക്കാട്ടേക്ക് വന്നാൽ അവിടെ ഇരുഭാഗത്തും അടിപിടി കലശലാണ്. നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ പാലക്കാട് DSC അവർ സജസ്റ്റ് ചെയ്തത് വിജയിക്കണമെങ്കിൽ വലിയ ഭഗീരഥ പ്രയത്നം അവർക്ക് വേണ്ടി വരുമെന്നറിയാം. കാരണം ഷാഫി പറമ്പലിനെ പോലെ ഉത്തമനായിട്ടുള്ള ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ തെക്കൻ തിരുവിതാംകൂറുകാരൻ വരുമ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറുകയും ജയസാധ്യത കുറയുകയാണ് ചെയ്യുക. തന്നെയല്ല, B.സരിനെ പോലുള്ള ആൾക്കാർ അദ്ദേഹത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടിക്ക് പുറത്തേക്ക് പോയി CPM സ്ഥാനാർത്ഥിയായിരിക്കുക. അപ്പൊ കോൺഗ്രസിന്റെ ഒരു ശനിദശ അവിടെ ആരംഭിച്ചിരിക്കുക. കെ മുരളീധരനാകട്ടെ ഇതുവരെ ആ മണ്ഡലം സന്ദർശിച്ച് പ്രചാരണം നടത്തിയിട്ടുമില്ല. ഇതെല്ലാം കോൺഗ്രസിനെ ദോഷമായിട്ട് ബാധിക്കും. ഇനി ഇതുകൂടാതെ KC വേണുഗോപാൽ അവിടെ വന്നിട്ട് DCC ഭാരവാഹികളാണ് ഇത് പത്രങ്ങൾക്ക് ചോർത്തി കൊടുത്തത് എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പറഞ്ഞ് അവരെ പിണക്കിയിരിക്കുക. അപ്പൊ അവിടെ ഒരു സംഘടനാ ദൗർബല്യം അവിടെ പ്രകടമാവും. കാരണം അവരൊന്നും കാര്യമായിട്ട് ഇനി പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കാൻ വേണ്ടിയും പ്രവർത്തനം കാഴ്ചവെക്കുകയില്ല. പറ്റിയതിന് ഈ പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ടല്ലോ വീണ്ടും. ഇപ്പൊ തൽക്കാലം ഒരു പ്രചരണമൊക്കെ നടത്തി, ഒരു ഷോയും ഒക്കെ നടത്തിയിട്ട് തിരിച്ച് പോയിരിക്കുകയാണ് തന്റെ കുടുംബത്തിലേക്ക്. അത് കഴിഞ്ഞ് വീണ്ടും കുടുംബഭരണത്തിന്റെ ആ നായിക വീണ്ടും വരുമല്ലോ. ആ സമയത്ത് ഒരു ദിവസം കൂടെ ഇവിടെ കൂടെ ഒന്ന് പ്രചാരണം നടത്തണമെന്നൊന്ന് അഭ്യർത്ഥിച്ചിട്ട് പാലക്കാട്ട് അങ്ങനെ ഒരു പ്രചാരണം നടത്തിക്കൊണ്ട്, വലിയ ദൂരമില്ലല്ലോ രണ്ടും തമ്മിൽ, അവിടെയും കൂടെ ഒരു പ്രചാരണം നടത്തിക്കാതെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയാണ് സ്ഥിതി. BJP സി കൃഷ്ണകുമാർ മിക്കവാറും ആ മണ്ഡലം കൊണ്ടുപോകും. കാരണം CPM അടിയാണ്. അതുപോലെ തന്നെ P.സരിന് അവിടെ വെള്ളം കോരിയും പാർട്ടിയുടെ കൊടിച്ചുവെന്നും കൊടിമരം കൊടിച്ചുവെന്നും നടന്ന ആൾക്കാർക്കൊന്നും ചാനം കൊടുക്കുക. ഇന്നലെ ഇങ്ങോട്ട് പാർട്ടി വിട്ട് സ്ഥാനമുഖിയായിട്ട് കയറി വന്ന, അവിടെ തനിക്ക് സ്ഥാനം കിട്ടാഞ്ഞിട്ട് കയറി വന്ന P.സരിന്, അതാ അതിന്റെ അർത്ഥം. പുള്ളി എന്തൊക്കെ വീറോടെ വാദിച്ചാലും ശരി, വാദിച്ചില്ലെങ്കിലും ശരി, അതാണ് അതിന്റെ സത്യം. കയറി വന്ന ആൾക്ക് ഇങ്ങനെ പൂ വിരിച്ച്, ചുവപ്പ് വരവധാനി വിരിച്ച് സ്വീകരണം നൽകി. പാർട്ടി ചിഹ്നം അല്ല, സ്റ്റേതസ്കോപ്പ് ആണ് കിട്ടിയിരിക്കുന്നത്. ഡോക്ടറല്ലേ, ഡോക്ടർ P.സരിൻ അല്ലേ, ഉചിതമായ ചിഹ്നം തന്നെയാണ്. പിന്നെ അവിടെ വന്ന ഒരു ദിവസത്തെ ഷോ ഒക്കെ നടത്തിയിട്ട് ഹൈ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥി തട്ടകത്തിലേക്ക്. ഇപ്പൊ ഈ പ്രചാരണത്തിൽ പോലും അവര് ഫീൽഡിൽ കാണുന്നില്ല, മണ്ഡലത്തിൽ കാണുന്നില്ല. ആ ജയിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ കാണുമെന്ന്. ജയിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എത്ര ദിവസം ഇവിടെ ഉണ്ടായിരുന്നു? DCC ഓഫീസിൽ, അവിടെ പാർട്ടി ഓഫീസിൽ, രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കയറി തെങ്ങുമൊക്കെ നട്ടതല്ലേ അവിടെ സഭയിക്കാര്? അങ്ങനെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തത് കൊണ്ട്. ഈ ദുരന്തത്തിന്റെ ആ കൊടുമുടിയിൽ, ദുരന്തത്തിന്റെ ആ ഉത്തുംഗ ശിഖരത്തിൽ എന്താണ് ഇവർ ചെയ്തത്? മണ്ഡലത്തിലേക്ക് വേണ്ടത് തിരിഞ്ഞു നോക്കിയു. ഇപ്പൊ നാമനിർദ്ദേശ പത്രികയിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി കാണിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ബഹുകോടിയുടെ അധിപനാണ് റോബർട്ട് വാദ്ര, ശതകോടീശ്വരന്. അദ്ദേഹത്തെ ഒരു കോടിയെങ്കിലും ഈ മണ്ണിൽ ചെലവഴിച്ചു? കുടുംബമായിട്ട് വന്ന് പിന്നെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങ് പോകില്ലായിരുന്നു. ഒരു കോടി പോലും ചെലവഴിച്ചില്ല. കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ, അതുപോലെ കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ സമയം വിനിയോഗിക്കുക. ഗാന്ധി കുടുംബം ഇത് കൂട്ടിവെച്ചിരിക്കുന്നതല്ലേ? ഒരു സ്വരു കൂട്ടിവെച്ച സ്വത്തല്ലേ? അവരധികാരത്തിലിരുന്നതിന്റെ ഒരു ബാക്കി പത്രമല്ലേ ഈ സ്വത്തൊക്കെ? അതോ ഇനിയും ഹരിയാനയിലെ ബിസിനസ് നടത്തി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉള്ള ആളാണ് ഇനി വയനാട്ടിലും അതുപോലെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങാൻ അവരുള്ള ഒരു പുറപ്പാടാണോ എന്നറിയില്ല. അവിടെ ധാരാളം ഉണ്ട് റിയൽ എസ്റ്റേറ്റുകൾ. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഈ ദുരന്തങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ കൂടി കണക്ക് കൂട്ടി നോക്കുമ്പോ ആകപ്പാടെ പിന്നെ നമുക്കൊന്നും പറയാനാവാത്ത സ്ഥിതിയാണെങ്കിലും മൊത്തത്തിൽ ഇവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പാലക്കാട്ടെ സ്ഥിതി BJP കൂടുതൽ അനുകൂലമാവും. അതിനൊരു കുഴപ്പമുള്ളത് ഈ സുരേഷ് ഗോപിയുടെ ഒരു ചാഞ്ചാട്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിഷേധിക്കപ്പെടുന്നു.
വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങൾ പറയുന്നു. ഈ സിനിമാറ്റിക് ഡയലോഗുകൾ അദ്ദേഹത്തിൻ്റെത്, അദ്ദേഹത്തിന് വലിയൊരു ഭാരയാവുന്നുണ്ട്. അത് ബി ജെ പിക്കും ചിലപ്പോൾ ഭാരവും പാരയുമായി തീർന്നേക്കാവുന്നത് മാത്രമാണ്. അല്ലെങ്കിൽ പിന്നെ പാലക്കാട്ട് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം തൊട്ടടുത്ത് നിന്നു സ്ഥാനാർത്ഥി, ഈ പ്രാവശ്യം ആ തൊട്ടടുത്ത് നിൽപ്പ് മാറിക്കൊണ്ട് അവർക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത പാലക്കാട്ട് തെളിഞ്ഞു വരുന്ന ഒരു അന്തരീക്ഷമാണ്. കാരണം എതിർക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത്ര പ്രബലനല്ല. അത് തന്നെയാണ് രണ്ടാം സ്ഥാനം കിട്ടിയ ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്തേക്ക് ഉയരാനുള്ള ഒരു സാധ്യത അതുവഴി അവിടെ തെളിയുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമുക്കറിയാവുന്ന പോലുള്ള റിസൾട്ടുകൾ തന്നെ ആയിരിക്കും വരുന്നത്. ഏറെയും കുറയും ഇരിക്കും ഭൂരിപക്ഷം എന്നുള്ളത് മാത്രമല്ലാതെ മറ്റൊന്നും കാണില്ല. കോൺഗ്രസ് കൂടുതൽ ദുർബലമായിരിക്കുകയാണ് പാലക്കാട്ട് എന്നുള്ളതും ബി ജെ പിക്ക് അവിടെ അനുകൂലമാണ്. സുരേഷ് ഗോപി ഇനി പരസ്പര വിരുദ്ധമായിട്ടുള്ള ഡയലോഗുകളൊന്നും നടത്തി വീണ്ടും ഒരു വിവാദം അവിടെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഭദ്രമായിട്ട് ഒരു എം എൽ എ ഒരു എം പിയെ കിട്ടിയത് കൂടാതെ ഒരു എം എൽ എ കൂടി ബി ജെ പിക്ക് അവിടെ കിട്ടും, ഒരു താമര കൂടി വിരിയും.